ഹലോ ഫ്രണ്ട്സ്, വേമുല യെല്ലോയ എഴുതിയ കക്ക എന്ന ഒരു നോവലിലെ ഒരു ചെറിയ പോർഷനാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കക്ക എന്നൊരു കുട്ടിയുടെ ജീവിതമാണ് ആ നോവലിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ചെറുപ്പകാലത്തിലുള്ള ഒരു സംഭവം മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുന്നത് ഒരു മൺസൂൺ കാലത്താണ്. അപ്പോൾ ഫാം ഹൗസ് എല്ലാം മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആകാശത്തിൽ ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ മഴ വരാൻ പോകുന്നു എന്നുള്ള അതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ അയ്യമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ കക്കയുടെ അമ്മൂമ്മയാണ്, അയ്യമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അതായത് അവരുടെ വിശ്വാസം അനുസരിച്ച് അർജുനനും ഒരു റേസ് നടത്തി അവരുടെ രഥത്തിൽ. അപ്പോൾ ആ റേസ് നടത്തിയപ്പോൾ അവരുടെ അമ്മൂമ്മമാർക്ക് അവരൊരു പ്രോമിസ് കൊടുത്തിരുന്നു, തിരിച്ചു വരുമ്പോൾ റോങ് സൈഡിൽ ജനിച്ച കുട്ടികളെ അവര് പിടിച്ചോണ്ട് വരും എന്നൊരു പ്രോമിസ് അവരവരുടെ അമ്മൂമ്മമാർക്ക് കൊടുത്തിരുന്നു. അപ്പൊ ഈ കൃഷ്ണനും അർജുനനും ഇങ്ങനെ രഥം ഓടിക്കുമ്പോൾ അവരുടെ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഒച്ചയാണ്, ആ ഒരു വീലിന്റെ ആ ഒരു ഒച്ചയാണ് നമുക്ക് തണ്ടറായിട്ട് ഭൂമിയിൽ കേൾക്കുന്നതെന്നാണ് അയ്യമ്മയുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ കക്ക ഒരു റോങ് സൈഡിൽ ജനിച്ച കുട്ടി ആയതുകൊണ്ടിട്ട് തന്നെ അവര് വന്ന് കക്കയെ പിടിച്ചോണ്ട് പോകും എന്നൊരു പേടി അയ്യമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യമ്മ പറയാണ്, സൂക്ഷിച്ച് ഇടിവെട്ടെന്ന് പറയുന്ന ഒരു തമാശയല്ല, സൂക്ഷിച്ച് വേണം ഇടിയൊക്കെ വെട്ടുമ്പോൾ പോവാൻ എന്നൊക്കെ പറഞ്ഞ് കക്കയെ എപ്പോഴും വഴക്ക് പറയും. കാര്യം എന്ന് വെച്ചാൽ അയ്യമ്മയുടെ ഇതെന്ന് വെച്ചാൽ അയ്യമ്മയുടെ ഒരു ജീവിതം തന്നെ ഒരു നിർഭാഗ്യകരമായ ജീവിതമാണ്. അയ്യമ്മയുടെ മകൻ, അതായത് കക്കയുടെ അച്ഛൻ, കക്കയുടെ അമ്മയായ കാളിയമ്മയുടെ വയറ്റിൽ 3 മാസം ആയിരിക്കുമ്പോൾ മരിച്ചു പോയതാണ്. കക്കയുടെ അച്ഛൻ ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു സ്കോർപ്പിയൻ കടിച്ചു. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസോ അതുപോലെ പൈസയോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാണ്ടാണ് കക്കയുടെ അച്ഛൻ മരിച്ചു പോയത്. കക്കയുടെ അച്ഛൻ എങ്ങനെയോ ഈ കടി കൊണ്ടതിന് ശേഷവും വീട് വരെ നടന്ന് എത്തി. പക്ഷേ അവർക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അയ്യമ്മയ്ക്ക് അറിയാവുന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന ഹോർസ് ഗ്രാം ഒക്കെ അരച്ച് അവൻ്റെ കാലിലാ മുറിവ് പറ്റി ആ കടി കൊണ്ട സ്ഥലത്ത് ഒക്കെ വെച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും ഫലം ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവന് നീം ആരില്ലേ, വേപ്പ് ആരിവേപ്പ് അത് ചവക്കാൻ കൊടുത്തു. പിന്നെ അത് മാത്രമല്ലാണ്ട് ഈവിൽ സ്പിരിറ്റിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവർ നാരങ്ങ അവൻ്റെ തലയ്ക്കൊഴിഞ്ഞ് കളഞ്ഞു. പിന്നെ അത് മാത്രമല്ലാണ്ട് അവർ കുറേ ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. കക്കയുടെ അച്ഛൻ വിഷം മൊത്തം ബോഡിയിൽ സ്പ്രെഡ് ചെയ്ത് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അയ്യമ്മ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഒരാളുടെ ആഗ്രഹം എന്താ, തൻ്റെ ചിതയ്ക്ക് തൻ്റെ മക്കൾ തീ കൊളുത്തണം, ഒരിക്കലും തൻ്റെ മക്കൾ തന്നെക്കാൾ മുമ്പ് മരിക്കരുത്, അത് എല്ലാ പാരൻസിൻ്റെയും ഒരു ആഗ്രഹമാണ്. പക്ഷേ സ്വന്തം മകൻ സ്വന്തം കയ്യിൽ കിടന്ന് മരിച്ച ഒരു അവസ്ഥയാണ് അയ്യമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ കക്കയുടെ അച്ഛൻ മരിച്ചപ്പോൾ ഒരു കാര്യമേ അയ്യമ്മയോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നത് പോലെ എന്നെ നോക്കിയതുപോലെ തന്നെ എൻ്റെ ഭാര്യയെയും അവളുടെ വയറ്റിലുള്ള കുട്ടിയെയും നോക്കണം, അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കണം. ഇതായിരുന്നു കക്കയുടെ അച്ഛൻ മരിച്ചപ്പോൾ ഉള്ള അവസാനത്തെ ആഗ്രഹം. ആ ആഗ്രഹം അയ്യമ്മ പൂർത്തിയാക്കുകയും ചെയ്തു. കാളിയമ്മ ചോദിച്ച ആ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തൊട്ട് ചോദിച്ച ഒരാവശ്യങ്ങളും നടത്തി കൊടുക്കാണ്ടിരുന്നിട്ടില്ല. അവൾക്ക് പുളിയുള്ളത് വല്ലതും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അയ്യമ്മ വർക്കൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും പുളിയുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കാളിയമ്മക്ക് കൊടുക്കും. അങ്ങനെ മൊത്തം കാളിയമ്മയാണെങ്കിലും കക്കയാണെങ്കിലും നല്ല രീതിക്കാണ് നോക്കിക്കൊണ്ട് ഇരുന്നേച്ചത്. ഇത്രയും പ്രായമായിട്ടാണെങ്കിലും നമ്മുടെ കാളിയമ്മ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ ലേബറിൻ്റെ ടൈം, നമ്മുടെ കാളിയമ്മയുടെ ലേബറിൻ്റെ ടൈം എത്തിയപ്പോൾ അവിടെ ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വുമണാണ് മംഗളി നരസമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ കാളിയമ്മ ബെഗ് ചെയ്തു എങ്ങനെ എൻ്റെ മകളുടെ പ്രസവം എടുക്കണം എന്നുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രസവം എടുത്തു കഴിഞ്ഞാൽ പ്രസവിക്കുന്ന സമയത്ത് അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അതൊരു ലക്കാണെന്ന് അവിടെ ഉള്ളവരെല്ലാം വിശ്വസിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഇവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവർ ഇങ്ങനെ പ്രസവം എടുക്കാനായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടി ഭയങ്കര റിച്ചാവും നല്ല നിലയിലെത്തും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പോയി ചോദിച്ചത്. പിന്നെ കക്ക ജനിച്ചു. കക്കയെ ആണെങ്കിലും കാളിയമ്മയാണെങ്കിലും നന്നായിട്ട് നോക്കി. കക്കയാണെങ്കിൽ നമ്മുടെ അയ്യമ്മ പറയുന്ന ഒന്നും കേൾക്കത്തില്ല, ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കും. അപ്പോൾ അയ്യമ്മ ഇത്രയും പ്രായമായിട്ടും വർക്ക് ചെയ്യാണ്. പക്ഷെ ഇവർക്ക് വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എത്ര വർക്ക് ചെയ്താലും ഒരുപാട് കൂലിയൊന്നും കിട്ടത്തില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, ലാൻഡ് ലോഡ്സ് ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് കുറേ പണിയെടുപ്പിക്കും, പക്ഷേ തുച്ഛമായ കൂലിയെ കൊടുക്കത്തുള്ളൂ. പിന്നെ അതുപോലെ അവർക്ക് ഫുഡൊന്നും റൈസ് ഒന്നും കൊടുക്കത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ ഫുഡിന് വേണ്ടിയിട്ടാണെങ്കിലും അവർ കുറേ സഫർ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഈ സഫറിങ്സിൻ്റെ ഇടയിലും ഒക്കെ അവർ എന്താ പറയുക, കക്കയ്ക്കും കാളിയമ്മയ്ക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെയിൻഫുൾ ലൈഫാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ആഫ്റ്റർനൂണിൽ അവരവരുടെ സെയിം ഏജിലുള്ള കുറച്ച് ലേഡീസിൻ്റെ ഒപ്പം, കുറച്ച് വിമൻസിൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറയുന്നത് ദേവർ ഹർ ട്രൂ കമ്പാനിയൻസ് ഇൻ എ ലോൺലി എക്സിസ്റ്റൻസ് എന്നാണ്. അവരുടെ ഈ ഒറ്റപ്പെട്ട
ഒക്കെ സങ്കടകരമായിട്ടുള്ള ഈ ജീവിതത്തിലെ അവരുടെ ഒരു ട്രൂ കമ്പാനിയൻസ്, അവർക്ക് എന്നും കൂട്ടെന്ന് പറയുന്നത് ഈ സ്ത്രീകളായിരുന്നു. കാര്യം എന്താ പറയുക, അവരുടെ പ്രശ്നം, അവരുടെ വിഷമങ്ങൾ എന്താന്ന് ഈ സ്ത്രീകൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊരു അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അവർ ഇരുന്നിട്ട് തൻ്റെ ജീവിതത്തിലെ ഹാർഡ്ഷിപ്സിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ അയ്യമ്മയുടെ മൂത്ത മകനായ അഗമയെ കുറിച്ചിട്ട്, എൽഡർ സണ്ണറായിട്ടുള്ള അഗമയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വരാണ്. അഗമയെ കല്യാണം കഴിച്ച് ടൗണിലേക്ക് പോയതാണ്, പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇങ്ങനെ ഒരു അമ്മ ഇവിടെ ജീവനോട് ഇരിപ്പുണ്ടെന്ന് പോലും അവൻ അതിനു പോലും തിരിഞ്ഞു നോക്കാത്തൊരു മകനാണ്. അപ്പോൾ ആ ഈ മകനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടക്ക് അയ്യമ്മ അവിടെ ബോധം കെട്ടി ചരിഞ്ഞങ്ങ് വീഴാണ്, അയ്യമ്മ മരിക്കുകയാണ്. അപ്പോൾ ആ മരിക്കുന്ന സമയത്ത് അയ്യമ്മയ്ക്ക് അവസാന തുള്ളി വെള്ളം കൊടുക്കാൻ പോലും അയ്യമ്മയുടെ സ്വന്തമായിട്ട് സ്വന്തക്കാരും ഒപ്പം ഉണ്ടായിരുന്നില്ല. കാര്യം കാളിയമ്മ ആ സമയത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു, അതുപോലെ കക്കയാണെങ്കിലും കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വന്തക്കാരെ ആരും ഇല്ലാണ്ട് മരിക്കേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ അയ്യമ്മയ്ക്ക് ഉണ്ടായത്. അപ്പോൾ അവിടെ ബിച്ചമയ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ബിച്ചമയോട് പറഞ്ഞു വിട്ടു, കാളിയമ്മയും കക്കയും ഇവരെ അറിയിച്ചിട്ട് വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ്. ബിച്ചമയ ചെല്ലുമ്പോൾ കാളിയമ്മയെ കാണുന്നുണ്ട് ഫീൽഡിൽ. കാളിയമ്മയുടെ കാര്യം പറയാണ്. കാളിയമ്മ ഇത് കേട്ടിട്ട് നെഞ്ചത്തടിച്ച് കരയുകയാണ്. എന്നിട്ട് കാളിയമ്മ പറയാണ്, എങ്ങനെയെങ്കിലും കക്കയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയാണ്. കാര്യം ഇനി അയ്യമ്മയുടെ അവസാനത്തെ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത് കക്കയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ബിച്ചമയ കക്കയെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോഴാണ് ഓർക്കുന്നത് ഇന്ന് കാറ്റിൽ ഫെസ്റ്റിവൽ ആണെന്നുള്ള കാര്യം. അപ്പോൾ അവൻ കാറ്റിൽ ഫെസ്റ്റിവലിൻ്റെ അവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ബിച്ചമയ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരുടെ കാറ്റിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ആഘോഷമാണ്. അവർ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യും. അവരാദ്യം പട്ടേലിൻ്റെ അവരുടെ ലാൻഡ് ലോർഡിൻ്റെ അടുത്ത് ചെന്നിട്ട് റൈസ് ഭിക്ഷ ചോദിക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും റൈസ് ഭിക്ഷ ചോദിച്ച് മേടിച്ചിട്ട് അവർ ഫോറസ്റ്റിലുള്ള ടെമ്പിളിലേക്ക് പോകും. ആ ടെമ്പിൾ മൊത്തം അവർ ലൈം സ്റ്റോൺ വെച്ച് വൈറ്റ് വാഷ് ചെയ്യും. പിന്നെ അതുപോലെ അവരുടെ ബുള്ളോക്സിനെ എല്ലാം, കാളകളുടെ എല്ലാം കൊമ്പുകളില്ലേ ഹോൺസ്, അതെല്ലാം കളർ ചെയ്യും. പിന്നെ അതുപോലെ ബുൾസിനെ എല്ലാം ബുൾഫൈറ്റിന് വേണ്ടി റെഡിയാക്കി നിർത്തും. പിന്നെ അതുപോലെ തന്നെ ഈ അവരുടെ ദേവിക്ക് അവിടെ ഗോഡസ് പൊച്ചാമ എന്ന് പറയുന്ന അവരുടെ ഗോഡസിന് അവര് സബ്മിറ്റ് ചെയ്യാനുണ്ട് ഫുഡും, അതൊക്കെ പ്രിപ്പയർ ചെയ്യണം. 7 തരം പച്ചക്കറികളും അതിൻ്റെ ഒപ്പം ടെർമറിക് റൈസും ആണ് ഇവർ കുക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ കുക്ക് ചെയ്ത് ഗോഡസിന് എന്താ പറയുക നമ്മൾ കാഴ്ച വെക്കണം. അപ്പം അതൊക്കെ അവർ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതുപോലെ ആ മൊത്തം പ്ലേസും ഒരു ഫെസ്റ്റിവൽ പോലെ തന്നെ കളറും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം, നല്ല കളർഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അതാണ് അപ്പോൾ അവരുടെ മെയിൻ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിച്ചമയം പോകുന്ന വഴി അവിടെ വെച്ച് ബാലയ്യ പേരയ്യ എന്ന പേരായ രണ്ട് കുട്ടികളെ, രണ്ട് ആൺകുട്ടികളെ കാണാണ്. അപ്പോൾ അവരോട് കാര്യം പറയുകയാണ്, ഇങ്ങനെ കക്കയുടെ അമ്മുമ്മ മരിച്ചു, അവനോട് ഈ കാര്യം പറയണം, അവൻ എന്തേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ കഴിയുന്നത് വരെ ഈ കുട്ടികൾക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ കക്ക ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ വിവരം ഇപ്പോഴേ കക്കയോട് അറിയിച്ചു കഴിഞ്ഞാൽ അവൻ ഇനി ഒന്നും കഴിക്കത്തില്ല എന്ന് മനസ്സിലായ ബാലയെയും പേരെയും ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം അവനെ കാര്യം അറിയിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവിടെ കാളകളെയൊക്കെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ മുഖത്ത് എന്താ പറയുക ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ നെറ്റിയിൽ കുങ്കുമവും ചന്ദനവും മഞ്ഞളും ഒക്കെ വെച്ച് ടീക്ക നമ്മളിങ്ങനെ പൊട്ട് തൊട്ട് കൊടുക്കത്തില്ല, അങ്ങനെ പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളെ പോലെയാണ് ആ മൊത്തം ജംഗിള് നിന്നിരുന്നത്. ആ ഒരു കാട് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇവരുടെ ഇവിടെ രണ്ട് ഗേൾസ് കൂടി ഇവരുടെ ഗസ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് മദാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മകളായിട്ടല്ല മൽബി ഉണ്ട്. പിന്നെ പക്കീർ എന്ന് പറഞ്ഞ ഒരാളുടെ ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടുള്ള ലസ്മക്ക. അപ്പോൾ മൽബിയും ലസ്മക്കയും ഉണ്ട്. അപ്പോൾ ഈ ഗേൾസിനെയൊക്കെ അവരെന്താ പറയുക ഇങ്ങനെ ഭയങ്കര ചടങ്ങുകളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇവർക്ക് അവർ വാട്ടർ ഓഫർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ചടങ്ങ് പോലെയാണ് കള്ള് കുടിക്കണം എന്നുള്ള ഒരു ചടങ്ങ് പോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ടോഡി അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല, വീട്ടിൽ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ബോയ്സ് നിർബന്ധിക്കുമ്പോൾ അവർ കള്ള് കുടിക്കുന്നുണ്ട്. കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താ പറയുക തലക്ക് കയറിയിട്ട് പിന്നെ ഡാൻസ് ഒക്കെ കളിക്കലാവും. പാവാട എടുത്ത് അരക്ക് കൂത്തി അവർ മൊത്തം ഡാൻസും ആ ഫെസ്റ്റിവൽ മൊത്തം ആഘോഷിക്കാവും. അപ്പോൾ ഇവരതിൻ്റെ ഇടക്ക് ചോദിക്കുന്നുണ്ട് ലസ്മക്ക, കക്ക നിൻ്റെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അവൻ എൻ്റെ ബ്രദർ ഇൻ ലോ ആണെന്ന് പറയാണ്. അപ്പോഴാണ് ഇവർ ഓർക്കുന്നത് ഇവർ പ്ലാൻ ചെയ്തിരുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ഒരു കല്യാണം പോലെ ഒരു കല്യാണ ചടങ്ങ് പോലെ ഇവർ ഇനാക്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ മൽബിയും പേരയും ബാലയും അതുപോലെ തന്നെ ലസ്മക്ക് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു കല്യാണം പോലെ അവിടെ അഭിനയിക്കുകയാണ്. കുറച്ച് പേരിങ്ങനെ കല്യാണത്തിന് വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ആളുകളായിട്ട് നിൽക്കുന്നു, പിന്നെ കുറച്ച് പേര് എൽഡേഴ്സിനെ പോലെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ നിന്ന് ഇവർ ഒരു കല്യാണം ഇനാക്ട് ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞു, ഇവർ എല്ലാ ആഘോഷങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലയെയും പേരയെയും കൂടി കക്കയുടെ അടുത്ത് നിന്ന് നിൻ്റെ അമ്മമ്മ മരിച്ചു എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ അയ്യമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ കക്ക ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ കക്ക ചോദിക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് നടന്നത്, അപ്പോൾ ഇന്ന് ആഫ്റ്റർനൂണിലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ബാലയെയാണ് വന്നിട്ട് ഞങ്ങളോട് ഈ വിവരം അറിയിച്ചത് എന്ന് പറയാണ്. അപ്പോൾ കക്കയ്ക്ക് ഒന്നുകൂടി വിഷമമാവാണ്. കാര്യം കക്ക ബാലയെ കണ്ടായിരുന്നു, ബാലയെ പോകുന്നത്. അപ്പോൾ ബാലയെ പുറകിൽ നിന്ന് കക്ക ഇങ്ങനെ വിളിച്ചായിരുന്നു, പക്ഷെ അവൻ കേട്ടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും അവനൊരു വിഷമം, എന്താണ് ഞാൻ ചിലപ്പോൾ
അപ്പോൾ ആ സമയത്തായിരിക്കണമല്ലോ അമ്മൂമ്മ മരിച്ചത്, അമ്മൂമ്മേനെ ഒരു അവസാനമായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ കക്കക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ കക്ക പറയാണ്, കാറ്റിലിനെ കൊണ്ടുപോയി കന്നുകാലികളെ കൊണ്ടുപോയി കെട്ടിയിട്ട് നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ പറയാനായിട്ട് പറയുന്നുണ്ട്. ലൈഫ് ഓർ ഡെത്ത് ദ കാറ്റിൽ ഹാഡ് ടു ബി ടെൻഡഡ് ടു, അതായത് ജീവിതമാണെങ്കിലും ജീവിച്ചാലും മരിച്ചാലും കന്നുകാലികളെ കൊണ്ടുപോയി ലാൻഡ് ലോഡിനെ അവിടെ എത്തിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ ലാൻഡ് ലോഡിൻ്റെ അടുത്ത് പോകുകയാണ്. പോകുന്ന വഴിയിൽ അവൻ്റെ എന്താ പറയുക, ബാഗിൽ അവന് കഴിക്കാൻ വേണ്ടി റോസ്റ്റ് ചെയ്ത കോൺസ് വെച്ചിട്ടുണ്ടായി. പക്ഷെ അവനത് കഴിക്കുന്നില്ല, അവനത് ഭാണ്ഡത്തിൽ കെട്ടിയിട്ട് അവൻ നടക്കുകയാണ്. അങ്ങനെ പട്ടേലമ്മയുടെ വീട്ടിലേക്ക്, പട്ടേലിൻ്റെ വീട്ടിലെത്താണ്. അവിടെ ചെന്ന് അവൻ്റെ കാളകളെയൊക്കെ അവൻ കെട്ടിയിടാണ്. കെട്ടിയിട്ട് തിരിച്ചു പോകാൻ പോകുമ്പോഴേക്കും പട്ടേലമ്മയോട് പോവുകയാണെന്ന് പറയുമ്പോൾ പട്ടേലമ്മ പറയാണ്, കഴുത നിൽക്ക്, നിനക്ക് ഞാൻ കുറച്ച് ബ്രോക്കൺ റൈസ് പൊടിയേരി തരാം എന്ന് പറഞ്ഞ് നിർത്താണ്. എന്നിട്ട് അവൻ തിരിഞ്ഞിട്ട് അവൻ്റെ ഷോൾഡറിൽ ഇട്ടിരുന്ന ഒരു തുണി ഇങ്ങനെ വിടർത്തി കൊടുത്തിട്ട് ആ ബ്രോക്കൺ റൈസ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവൻ പട്ടേലമ്മയോട് പറയാണ്, എന്നെ ഇനി ഇങ്ങനെയുള്ള പേരുകളൊന്നും വിളിക്കരുത്, ഇങ്ങനെ ഇനി നിങ്ങൾ എന്നെ അബ്യൂസ് ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യില്ല എന്ന് പറയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പട്ടേലമ്മക്ക് ദേഷ്യം പറയാണ്, അവനെ യു ഹോർസൺ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്, അതായത് വേശിയുടെ മകനെ എന്നുള്ള രീതിയിൽ വിളിക്കുകയാണ്. എന്നിട്ട് കുറെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയാണ്, ഇനിയും നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, എന്നെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഈ ഓവർകാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും റെസ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് പട്ടേലമ്മ. അങ്ങനെ ഇവൻ അവിടെ ചെല്ലാണ്. അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മുറ്റത്ത് കോട്ടിയാടില് നമ്മുടെ അയ്യമ്മയുടെ ബോഡി കിടപ്പുണ്ട്. അവിടെയാണെങ്കിൽ കളിയമ്മയിരുന്ന് വല്ലാണ്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കളിയമ്മ കക്കയെ കണ്ടപ്പോഴേക്കും ഓടി വന്നിട്ട് പറയാണ്, അയ്യമ്മ പോയി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് കരയാണ്. അപ്പോഴേക്കും അവിടെ പട്ടേലമ്മ വരുന്നുണ്ട്. പട്ടേലമ്മ വരുമ്പോൾ എല്ലാവരോടും വഴിമാറി പട്ടേലമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. പട്ടേലമ്മ വന്നിട്ട് എന്നിട്ട് പറയുന്ന ഇതാണ്, ഓ ദ ഓൾഡ് ഹോർ ഈസ് ഗോൺ, നമ്മുടെ ആ മരിച്ചു കിടക്കുന്ന ആളെ പോലും ബഹുമാനിക്കുന്നില്ല, ആ വൃദ്ധയായ വേശ്യ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, അവർക്ക് അസുഖമായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ല, ഞാൻ ആശുപത്രി കൊണ്ടുപോകുമായിരുന്നല്ലോ എന്ന് പറയാണ്. അത് ശരിക്കും അവർ മീൻ ചെയ്തിട്ട് പറയാല്ല, ചുമ്മാ ഒരു വാക്ക് ചുമ്മാ പറയുകയാണ് അവരങ്ങനെ. ആശുപത്രിയിലൊന്നും ശരിക്കും കൊണ്ടുപോകത്തൊന്നുമില്ല. എന്നിട്ട് പക്ഷെ അവരുടെ ശരിക്കുമുള്ള ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കക്കയെ ജോലി ചെയ്യിക്കാൻ കൊണ്ടുപോവാം, അതാണ് അവരുടെ ശരിക്കും മനസ്സിലുള്ള ചിന്ത. അപ്പോൾ ഒരു ലാൻഡ് ലോഡിന് ഈ ലോവർ കാസ്റ്റിനോടുള്ള പെരുമാറ്റമൊക്കെ ഈ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി മൊത്തത്തിൽ മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.